വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഞ്ജുസിഷോയ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കണു അല്ലേ? ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കണു. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് ബിഡിയുടെ ബ്ലൂടൂത്ത് റിസീവർ ആണ്. J21 എന്ന് പറഞ്ഞ മോഡലാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് സെർച്ച് ചെയ്യണം. കാരണം ഇതിന്റെ റേറ്റ് കുറവാണ്. ഞാനിപ്പോ മേടിച്ചപ്പോ ഇതിന് 899 രൂപയാണ്. പക്ഷെ ഇതിന്റെ റേറ്റ് 699 രൂപയാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ കുറെ നാളത്തേക്ക് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാട്ടി ഇപ്പൊ റേറ്റ് 899 രൂപയിലേക്ക് ഇൻക്രീസ് ചെയ്തു. പക്ഷെ നമുക്ക് ബ്ലൂടൂത്ത് മൈക്ക് നമുക്ക് നോക്കിയാൽ അറിയാം എല്ലാം ഒരുപാട് റേറ്റ് ആണ്. യൂട്യൂബിൽ പുതിയതായിട്ട് ചാനൽ തുടങ്ങണവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന അടിപൊളി മൈക്കാണ്. ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ചാനല് വിജയിച്ചു എന്ന് ഉറപ്പാക്കാതെ നമ്മൾ അതിൽ മൈക്ക്, ക്യാമറ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങണത് നമുക്കത്ര എന്താ പറയാ നല്ല കാര്യമല്ലല്ലോ. അപ്പൊ നമ്മുടെ ചാനല് നന്നായിട്ട് പോകണുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു നല്ലൊരു ഇൻകം വരണുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റേറ്റ് കൂടിയ സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് തുടക്കക്കാർക്ക് ഈ ഒരു മൈക്ക് തന്നെ മതിയാവും. ഇപ്പൊ ഞാൻ ഈ മൈക്കിനെ കുറിച്ച് പറയാം. ഇതിന് ഞാൻ വാങ്ങിയപ്പോ 899 രൂപയാണ്. ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതില് ഇത്ര സാധനങ്ങളും ഇതിന്റെ ഒരു കുഞ്ഞു മാനുവലും ആണ് ഉള്ളത്. ഇതാണ് നമ്മൾ പറഞ്ഞ മൈക്ക് വിഡിയുടെ. ഇതാണ് ഇതിന്റെ ഒരു മൈക്കിന്റെ പൊസിഷൻ വന്നത്. ബാക്കിലായിട്ട് ഒരു ക്ലിപ്പ് ഉണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ചെടിയിൽ തൂക്കിയിട്ട് അവിടെ കിടന്നു വേണ്ട, ഇത്രയൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈസി യൂസ് ആണ്. അതേപോലെ തന്നെ ഇതിലൊരു ഉണ്ട്, ഈ ഒരു ഇതിൽ നമുക്ക് സാധാ നമ്മൾ വാങ്ങണ മൈക്കിൽ വയേർഡ് മൈക്ക് കുത്തിയിട്ട് നമുക്ക് അത് പ്രവർത്തിച്ച് ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് നോയ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് വെച്ച് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഈ ക്ലിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കാനാണ്. പിന്നെ ഇതിലൊരു പവർ സ്വിച്ചും വോളിയോ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചും ആണ് ഉള്ളത്. ഇത് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഇതിന്റെ കൂടെ വരുന്നത് ഇതിന്റെ ഒരു ചാർജറും ഒരു ഇതുമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. വിഡിയുടെ ഈ റിസീവർ നമുക്ക് ഓൺ ചെയ്യാൻ പവർ ബട്ടണിൽ ഒരു 3 സെക്കൻഡ് നമ്മൾ ഞെക്കി പിടിക്കുക. അപ്പോൾ ഓൺ ആവുന്നത് കാണാം. ഓൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ബ്ലൂ ലൈറ്റ് ഒരു 5 സെക്കൻഡിൽ ഇങ്ങനെ ബ്ലിങ്ക് ആവണത് കാണാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് എടുക്കുക, ഓൺ ചെയ്യുക. അപ്പോൾ അവൈലബിൾ ഡിവൈസിൽ ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ നെയിം J21 ആണ്. J21 എടുത്ത് പെയർ ചെയ്യാം. പെയർ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ കാണാം അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട് എന്ന് നമുക്ക് അതിൽ തന്നെ അറിയാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ cinema FV5 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 42 MB ഉള്ള ഒരു ഫയലാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക, കണ്ടിന്യൂ, ഓക്കെ ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് നമ്മൾ പോവുക. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്. അതിൽ സെറ്റിങ്സിൽ ഓഡിയോ, ഓഡിയോ സോഴ്സ്, ഓഡിയോ സോഴ്സിൽ ഇൻബിൽഡ് മൈക്ക് എന്നായിരിക്കും കിടക്കണേ. അത് മാറ്റി നമ്മൾ ബ്ലൂടൂത്ത് മൈക്ക് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ മൈക്ക് കണക്റ്റ് ആവുള്ളൂ. നമുക്ക് മൈക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫോണിരിക്കണയിടത്തുനിന്ന് ഒരു മീറ്റർ അകലെ നിന്നാണ് സംസാരിക്കണത്. ഞാൻ മൈക്ക് എൻ്റെ ഷർട്ടിൽ വെക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തോരം സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന്. ഇപ്പം ഒരു 1.5 മീറ്റർ, ഏകദേശം ഒരു 1.5 മീറ്ററോളം അകന്നാണ് നിൽക്കണത്. ഇപ്പോൾ ഒരു 2 മീറ്റർ നിങ്ങൾക്ക് എത്ര വ്യക്തമായിട്ട് കേൾക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ ശബ്ദം കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരു 2.5 മീറ്റർ, ഇപ്പോൾ ഒരു 3 മീറ്ററാണ്. ഇപ്പോൾ ഈ ഒരു 3 മീറ്ററിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പുറത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യണത്, കാരണം സൗണ്ടിൻ്റെ ക്വാളിറ്റിയും നോയ്സൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നോയ്സ് അവോയ്ഡ് ചെയ്ത് കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് പുറത്തുനിന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു 3.5 മീറ്ററാണ്. ഇപ്പോൾ ഒരു 4 മീറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഇപ്പം നിങ്ങൾക്ക് ശബ്ദം കേൾക്കണ്ടോ ഇല്ലയെന്ന് തന്നെ എനിക്കറിയില്ല. 4.5 മീറ്റർ, 5 മീറ്റർ, ഇപ്പോൾ ഒരു ഏകദേശം 5 മീറ്റർ അകലെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു 5.5 മീറ്റർ, ഇപ്പോൾ ഒരു 6 മീറ്റർ, ഒരു ഏകദേശം ഒരു 6 മീറ്ററിൻ്റെ അകലെയാണ് ഞാനും ഫോണും തമ്മിലുള്ളത്. 6.5 മീറ്റർ, 7 മീറ്റർ, ഇപ്പൊ
ഒരു ഏകദേശം 7 മീറ്റർ ആണ് ഫോണും മൈക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ നിങ്ങക്ക് ശബ്ദം എത്ര വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെന്ന് നിങ്ങക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. 7.5 മീറ്റർ, 8 മീറ്റർ. ഇപ്പൊ ഞാനൊരു 8 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇപ്പൊ നിങ്ങക്ക് ശബ്ദം കേൾക്കണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. 8.5 മീറ്റർ, 9 മീറ്റർ, 9.5 മീറ്റർ, 10 മീറ്റർ, 10.5 മീറ്റർ, 11 മീറ്റർ. ഏകദേശം ഒരു 11 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇതിൽ എവിടെയെങ്കിലും വെച്ച് ശബ്ദം ബ്രേക്ക് ആയി പോയോ എന്ന് തന്നെ എനിക്കറിയില്ല. അപ്പൊ ഒരു 11 മീറ്റർ വരെ ഞാൻ ദൂരം പോയി നിന്നാണ് സംസാരിച്ചത്. ഇതിൽ എവിടെയും വരെയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേട്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇത്രയും കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ വോയിസ് ആണ്, മൈക്കിൽ കൂടെ ഉള്ള വോയിസ് ആണ്. അമ്പൊക്കിടു സാധനം തന്നെയാണ്, കാരണം ഞാൻ ഒരു 11 മീറ്റർ ഒക്കെ നിന്നപ്പോൾ വോയിസ് റെക്കോർഡ് ആവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് റെക്കോർഡായത് നിങ്ങളിപ്പോൾ തന്നെ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 899 ബ്ലൂടൂത്ത് മൈക്ക് കിടുവാണ്, വിഡിയുടെ മൈക്ക് അടിപൊളിയാണ്. നമുക്കതിലൊരു നെഗറ്റീവും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല വോയിസ് റെക്കോർഡ് ആവണുണ്ട്. വിഡിയുടെ മൈക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം ഇതിൻ്റെ വോയിസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അടുത്ത നല്ല നല്ല വീഡിയോമായി ഇനിയും കാണാം. അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോക്കോട്ട. അപ്പൊ നമ്മുടെ ചാനലിൽ കൂടുതലും ബൈക്കും വാഹനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത നല്ല നല്ല വീഡിയോമായി ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.